നിങ്ങൾ എന്താ വിചാരിച്ച്? നിങ്ങൾ ഈ ജെൻഡർ യൂണിഫോം വന്നല്ലോ, ന്യൂട്രാലിറ്റി, എപ്പോഴുണ്ടായത്? രണ്ടു കൊല്ലം പാകപ്പെടുത്തിയ കുട്ടികളെ സ്കൂളിൽ കൂടെ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയത്. അതുകൊണ്ടല്ല മുസ്ലിം കുട്ടികളെ എല്ലാവരും ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞേ. അത് പറയിപ്പിക്കാൻ രണ്ടു കൊല്ലം അടുത്ത് ഞങ്ങളോട്, ഞാൻ ആത്മാർത്ഥ ഇച്ഛ, ചില കൈകൾ നിങ്ങൾ പൊന്തിച്ചേ പറ്റൂ. കഴിഞ്ഞ രണ്ടു കൊല്ലം കൊണ്ട് വൈഫൈ കണക്ഷൻ എടുത്തോലൊക്കെ ഒന്ന് കൈയൊന്തിക്ക്, ഒന്തിച്ചുവിടി, ഒന്തിച്ചുവിടുക, തട്ടിപ്പൊന്നും വേണ്ട. അപ്പൊ രണ്ടു കൊല്ലത്തിന് മുമ്പേ വൈഫൈ ഉള്ളോല, ബാക്കിയുള്ളോലൊക്കെ ആണ് ക്ലിയറായി. നല്ല കുട്ടികളായിട്ട് വരി, വിളിക്കാന്ന് ചോദിച്ചത് വേണ്ടായില്ലേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വൈഫൈ കണക്ഷൻ കഴിഞ്ഞൊരു കൊല്ലം, ഒരു കൊല്ലം ഞാൻ പിടിച്ചു നോക്കി കുട്ടികളെ പല കൊല്ലത്തിലും. ഇപ്പം എൻ്റെ തീരുമാനം എന്താ അറിയോ? സ്കൂൾ അടച്ചിട്ടുടമ്പോൾ കുഴപ്പമില്ല, നെറ്റിലൂടെ പഠിക്കൂലേ. ഞാൻ എൻ്റെ മക്കളെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചു, ഇനി എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ 1.5 ഏക്കർ വയൽ കൃഷിക്ക് വരും, എൻ്റെ പറമ്പത്ത് തേങ്ങ പെറുക്കിയിടും, എൻ്റെ കൃഷി ചെയ്യും, എൻ്റെ കൂടെ വർക്ക് ചെയ്യും. എൻ്റെ കുട്ടികൾ കേരളത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരാക്കും ഞാൻ. ഇനി ഇന്നാണ് എൻ്റെ പ്ലാന്. ഇതിലെ പ്രശ്നം എവിടെയാണെന്നോ, ഇപ്പോൾ വകതിരിവുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്ന പോലെയാണോ എൽ കെ ജിൻ്റെ കയ്യിൽ? ഇത് ഓൽക്ക് ഉറപ്പാണ്, നിങ്ങൾ എൽ കെ ജിയിലും കൊടുക്കും, യു കെ ജിയിലും കൊടുക്കും, നിങ്ങൾ 5 വയസ്സുള്ള കുട്ടിയും കൊടുക്കും, നിങ്ങൾ 3 വയസ്സുള്ള കുട്ടിയും കൊടുക്കും. എട്ടും പൊട്ടും തിരിയാത്ത വകതിരിവില്ലാത്ത കുട്ടി തോണ്ടി തോണ്ടി എല്ലാ തോന്നിയാസവൻ്റെ കൽഭകത്ത് എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്ന് അറിയും. തിരുവനന്തപുരത്ത് ഞാൻ കുത്തു പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനാ 11 വയസ്സുവരെ പോയി തൂങ്ങിച്ചത്ത് കളഞ്ഞ്. എന്തിന്? ഇതിൽ കളിച്ച് പ്രാന്ത് മൂത്തിട്ട് ഇമ്മൊന്ന് ഞെട്ടിച്ച് ആ ഞെട്ടിച്ചതിൻ്റെ പേരിൽ. ഞാൻ ഒന്നുകൂടി പറയുന്നു, എട്ടും പൊട്ടും തിരിയാത്ത മക്കളെ ഓൺലൈനിൽ പഠിപ്പിച്ചിട്ട് എത്ര കുട്ടികൾ മാനസിക രോഗികളായിപ്പോയെന്നറിയോ? ഉമ്മാരും ഉപ്പാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധാ വീടിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് കാപട്ടിയൊന്നുമില്ലെങ്കിൽ, ഈ രണ്ട് കൊല്ലം കുട്ടികൾ ഓൺലൈനിൽ പഠിച്ചപ്പോൾ മക്കളായിട്ട് തെറ്റാത്ത ഭയങ്കര മുത്തക്കികളായ മക്കളുള്ളവരെ ഒന്ന് കയ്യൊന്തിക്കി, ഒന്ന് കയ്യൊന്തിക്കി. ഇപ്പോൾ ഒന്നുമില്ല ഒരുത്തൻ്റെയും കൈ, ഞാൻ ഒന്നിക്കൂല. ഞാൻ എൻ്റെ മക്കളെ ഒരു യുദ്ധം ഉണ്ടാക്കി, പൊരിഞ്ഞ യുദ്ധം. കാരണം എൻ്റെ മക്കളായതുകൊണ്ട് ഒരു തോണ്ടാണ്ടിക്കൊന്നുമില്ല. ഓലെ കയ്യിൽ ഈ സാധനം കൊടുക്കേണ്ട ഒരു ഗതികേട് ഒരു വാപ്പാക്ക് വന്നാൽ മനസ്സിലായി. നിങ്ങൾക്ക് ഈ രണ്ട് കൊല്ലം പരിശോധിച്ചോളി, ഒളിച്ചോട്ടവും എല്ലാത്തരം വാപ്പാക്കുമാക്കും പുല്ല് വില കൽപ്പിക്കുന്ന മക്കൾ ഈ രണ്ട് കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ സത്യസന്ധമായി പറ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഞാനിന്ന് സ്കൂളിൽ പോയി എൻ്റെ മക്കളുടെ സ്കൂൾ, ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കും, ടീച്ചർമാരെ പുരയെ കൊണ്ടുവന്ന് ഞാൻ പഠിപ്പിക്കും, ഇല്ല ടീച്ചർമാരെടുത്ത് കുട്ടികളുടെ കൊണ്ടും ഓൺലൈനിലുള്ള ക്ലാസ് ഉണ്ടാവില്ല. എല്ലാവരും തീരുമാനിച്ചോളി നല്ലതാ. ദീനിൻ്റെ നടുക്കണ്ടായ ഒരു ചെറുപ്പക്കാരനോട് കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. ഒരുപാട് നേരം ഞങ്ങൾ പറഞ്ഞു, നശിച്ചു പോയിരിക്കുന്നു, സത്യം പറയൂ, നശിച്ചു പോയിരിക്കുന്നു. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാം. പണ്ടൊക്കെ ഉമ്മമാർ, ഇത് നിങ്ങൾ ശരിക്കും കേൾക്കണം, സമയമില്ല. പണ്ടൊക്കെ ഉമ്മമാർക്ക് വീട്ടിലേക്ക് മക്കൾ കയറി എന്നാൽ മക്കളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകുമായിരുന്നു മകളുടെ മുഖഭാവം. ഇന്ന് ഉമ്മക്ക് നോക്കാൻ നേരല്ല. കാരണം എന്താ? കോളിമ്പല്ലടിച്ച് വാതിലും മട തുറക്കുമ്പോൾ ഉമ്മ തോണ്ടിക്കൊണ്ടാ വരുന്നത്. അള്ളാഹുവാണേ നമ്മുടെ ഉമ്മമാർക്ക് എന്ത് പറ്റി സുഹൃത്തുക്കളെ തോണ്ടിക്കൊണ്ടാ വരുന്നത്. അതുകൊണ്ട് മോളും എല്ലാം കോണിപ്പടി കൈ മോളിലുള്ള റൂമിൽ പോയിരുന്നു ഒക്കെ ആരും ചാറ്റ് ചെയ്യുക. ഇപ്പോൾ കാമുകനെ ക്ഷണിച്ചെടുത്തിട്ടാണല്ലോ ഒരു അച്ഛനടുത്തനെ കൊന്നു കളഞ്ഞു. ഇതിവിടെ നടക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മക്കളെ ബെഡ്റൂമിൽ മോള് ഗർഭിണിയായി പ്രസവിച്ച് കുട്ടിനെയും പൊറ്റിയാലും നമ്മളറിയില്ല. കാരണം വാപ്പത് അപ്പുറത്തെ മുലയിൽ ഇങ്ങനെയൊക്കെ ആക്കിരുത്തോണ്ടിന്ന്, ഉമ്മച്ചിത് അപ്പുറത്ത്, കാക്കത് അപ്പുറത്ത്, ആർക്കും ആരും മുഖത്തോ. മാത്രമല്ല വിശപ്പില്ല നമ്മളെ മക്കൾക്ക്, ഭക്ഷണം വേണ്ട നമ്മുടെ മക്കൾക്ക്. എന്നിട്ട് ക്ഷണിച്ചിട്ട് ഉമ്മ അവിടുന്ന് ചങ്ക് പൊട്ടി വിളിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ ആഴ്ചക്ക് ഇരുത്തും. പേടിച്ചിട്ടാ മക്കൾ മുത്തിക്കളാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, പേടിച്ചിട്ട മാനം കെട്ടു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ഗൗരവമായ ചിന്ത വേണം. നിങ്ങൾ പഠിപ്പിച്ചോളി, നിങ്ങളുടെ വീട്ടിൽ വെച്ച് ടീച്ചർമാരെ വെച്ച് നിങ്ങൾ പഠിപ്പിച്ചോളി, അകലം സൂക്ഷിച്ച് പഠിപ്പിച്ചോളി. ഈ മൊബൈൽ നമ്മുടെ മക്കളെ കൈ കൊടുത്താൽ നിങ്ങളെന്നെ ചിന്തിക്ക്, 7 മക്കളെ കയ്യിൽ മൊബൈൽ കൊടുക്കുന്ന ഒരു ബാപ്പാക്ക് ഈ മക്കളെ 7 ആളെ കൂടെ ഇരിക്കാൻ പറ്റുമോ? 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 നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, പറ്റുമോ? അതുകൊണ്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ മൊബൈൽ കൊടുക്കുന്ന ഈ ദാരുണമായ അവസ്ഥ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ ഒരു കാര്യം കുറിച്ചു, 40-50 കൊല്ലത്തിനിടയിൽ ഇത്രമേൽ മക്കൾ മൊബൈലിന് അടിമപ്പെട്ട ഒരു ചരിത്രം പോലെ, ഈ 2 കൊല്ലം നിർമ്മിച്ച പോലെ, 50 കൊല്ലം പരിശ്രമിച്ചാൽ ലിബറകൾക്ക് സാധിക്കാത്തത് 2 കൊല്ലം കൊണ്ടുപോലും നേടി.